അപ്പൊ നമുക്ക് ആദ്യം പച്ചക്കറി ശേഖരിക്കാം. വെണ്ടയ്ക്ക, തക്കാളി, ചെറിയുള്ളി, കത്തിരിക്ക, വെള്ളരിക്ക, വഴുതനങ്ങ, പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, അപ്പോൾ പച്ചക്കറി എല്ലാം ശേഖരിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് തുടങ്ങാം. സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: തുവരപ്പരിപ്പ് 1 കപ്പ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കായപ്പൊടി 1/2 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/2 ടീസ്പൂൺ, ഉലുവപ്പൊടി 1/4 ടീസ്പൂൺ, പുളി 1 നെല്ലിക്ക വലുപ്പത്തിൽ, ആവശ്യത്തിന് ഉപ്പ്. കടുക് താളിക്കുന്നതിനായി ചുമന്ന മുളക് 4 എണ്ണം, കറിവേപ്പില, വെളിച്ചെണ്ണ 3 ടീസ്പൂൺ, കടുക് 1/2 ടീസ്പൂൺ. നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാം. നമുക്ക് പരിപ്പ് വേവിക്കുന്നതിനായി 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈസി സാമ്പാറാണ് ചെയ്യുന്നത്, അപ്പോൾ സമയം ലാഭിക്കുന്നതിന് വേണ്ടി നമ്മൾ പച്ചക്കറി സെപ്പറേറ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല, നമ്മൾ ഇതിൻ്റെ കൂടെ തന്നെയാണത് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ വീട്ടിലെ പച്ചക്കറികൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇത് ചേമ്പോ മുരിങ്ങയ്ക്കോലോ ഒക്കെ ചേർക്കാം. പച്ചക്കറി 1/2 കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാകും. പിന്നെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കും, കാരണം പുളി ചേർത്തതിന് ശേഷം പിന്നെ പച്ചക്കറിയിൽ ഉപ്പ് പിടിക്കാൻ പ്രയാസമാണ്. അപ്പോൾ അത് നമുക്ക് ഉപ്പ് നേരത്തെ ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത്. പരിപ്പും പച്ചക്കറിയും വേഗം 2 വിസിൽ മതിയാകും. ആ സമയത്തേക്ക് നമുക്ക് സാമ്പാറിന് വേണ്ട കൂട്ട് തയ്യാറാക്കാം. ആദ്യം പുളി പിഴിഞ്ഞെടുക്കാം. പുളി ചെറിയ ചൂടുവെള്ളത്തിലിട്ട് വെച്ചാൽ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ എളുപ്പമായിരിക്കും. ആ വെള്ളത്തിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കായം, ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി, രണ്ട് ടീസ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കുക്കറിൽ 2 വിസിൽ കേട്ട് കഴിഞ്ഞു. അപ്പോൾ ഇപ്പോൾ നമ്മുടെ പച്ചക്കറിയും പരിപ്പും റെഡിയായിട്ടുണ്ടാവും. നമുക്കിനി കുക്കർ തുറന്ന് നോക്കാം. നമ്മുടെ പച്ചക്കറിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പരിപ്പ് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം.
ഇനി പരിപ്പിലേക്ക് നമ്മുടെ പച്ചക്കറികളും നമ്മൾ തയ്യാറാക്കി വച്ചിരിക്കുന്ന കൂട്ടും ചേർത്ത് ഒന്ന് തിളപ്പിക്കാം. അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് കടുക് താളിക്കാം. കടുക് താളിക്കുന്നതിനായി വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കുക. ഇനി നമുക്ക് ഇതിലൊരു പീസ് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇത് ടേസ്റ്റ് ബാലൻസ് ചെയ്യുന്നതിനാണ്. കടുക് താളിച്ചതിന് ശേഷം ഒരൽപ്പം ഉലുവപ്പൊടിയും കായപ്പൊടിയും നമുക്ക് സാമ്പാറിൽ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടച്ചു വയ്ക്കാം. അപ്പം നമ്മൾ മൂടി തുറക്കുമ്പോൾ നല്ല മണമായിരിക്കും. തുളസിലെ പച്ചക്കറികൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഈസി സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക.